വൺ പീസ് ആനിമെ അറബാശ സാഗ ആറാം ഭാഗത്തിലേക്ക് സ്വാഗതം. നീ അകത്തുണ്ടെന്ന് എനിക്ക് അറിയാമടാ ക്രോക്കഡൈല്. ലൂഫിയും നാമിയും സോറോയും മുസോപ്പും റെയിൻഡിനസിന് അകത്തേക്ക് ഓടി. വളരെ സജീവമായ ഒരു കസിനോ ആയിരുന്നു റെയിൻഡിനസ്. ലൂഫി വാതിലും തുറന്ന് അകത്ത് ചെന്നിട്ട് ക്രോക്കഡൈല് ഇറങ്ങി വാടാ എന്ന് ഉറക്കെ അലറി. എന്നാൽ ആരും മൈൻഡ് ചെയ്തില്ല, അവർ ചൂതാട്ടം തുടർന്നു. ഞാൻ ഇവിടെ വരെ വന്നത് നിന്നെ അടിച്ചു പറത്താനാടാ. എന്നാലും സെയിം റിയാക്ഷൻ. നാമി യൂസോപ്പും അവനൊരു കൊട്ടു കൊടുത്തു. ഇങ്ങനെ അലറിയാൽ അങ്ങനെ ഇറങ്ങി വരുവോ എന്ന് നാമി. ഈ രാജ്യത്തെ ഹീറോയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, നീ ആൾക്കാരെ മുഴുവൻ നമുക്കെതിരെ ആക്കുമോ എന്ന് യൂസോപ്പും. ശരി, അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുമെന്ന് ലൂഫി ചോദിച്ചു. അതും ശരിയാ, വിവി ഇല്ലാതെ ക്രോക്കഡൈൽ ആരാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അസിസ്റ്റന്റ് മാനേജർ, എന്തോ പ്രശ്നക്കാർ വന്നിട്ടുണ്ടല്ലോ. മൈൻഡ് ചെയ്യേണ്ട, അവരെ സെക്യൂരിറ്റി നോക്കിക്കോളുമെന്ന് അസിസ്റ്റന്റ് മാനേജർ പറഞ്ഞു. എടാ, വിവിയും ക്രോക്കഡൈലും വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കിട്ടിയടാ മുഖിവര എന്ന് അലറിക്കൊണ്ട് സ്മോക്കർ പിറകെ വരുന്നു. അത് കണ്ട് സ്ലോഹാറ്റുകൾ പിന്നെ ഓടാൻ തുടങ്ങി. നാശ ഈ പുകയെന്നെ റെയിൻബേസിൽ കാര്യം. അവന് ലൂഫിയെ പേര് തിഷ്ടപ്പെട്ടെന്ന് സോറോ. ഈ ബിൽഡിംഗ് തടാകത്തിന്റെ നടുക്കാണ്, അവർക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ നേവിക്കാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേർ സ്മോക്കറിന് കുറുകെ കയറി നിന്നു. എന്നാൽ അവരെയും തട്ടിയിട്ട് സ്മോക്കർ ചേസിംഗ് തുടർന്നു. ഏ, ഇവനെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലൂഫിയുടെ മുന്നിലും ബൗൺസേഴ്സ് കയറി നിന്നു. അവരെയും തട്ടിയിട്ട് ലൂഫിയും ടീമും ഓടി. അപ്പോഴേക്കും മിസ് ഓൾ സൺഡേ അവിടേക്ക് വന്നു. മാനേജർ, കുറേ ആൾക്കാർ അകത്ത് കയറി പ്രശ്നമാണ്. അവരെ വി ഐ പി റൂമിലേക്ക് അയക്കൂ. ഓണർ ക്രോക്കഡൈലിന്റെ ഓർഡറാണ്. സ്ലോഹാറ്റുകൾ ഓടിച്ചെന്നപ്പോൾ നല്ല പരവതാനിയൊക്കെ വിരിച്ച ആൾക്കാർ അവരെ സ്വാഗതം ചെയ്ത് നിരനിരയെ നിൽക്കുന്ന ഒരു ഗ്രാൻഡ് എൻട്രൻസ് കണ്ടു. ഓയ്, അത് കണ്ടോ? ഈ വഴി വരൂ, ഇതാണ് വി ഐ പി റൂം. വിപ്പ് റൂമോ? അതിനർത്ഥം ഇതൊരു വെല്ലുവിളിയാണെന്നല്ലേ എന്ന് നാമി. അങ്ങേര് നേരെ കാര്യത്തിലേക്ക് തന്നെ കടന്നല്ലോ. ഓക്കെ, വാ പോകാം. വി ഐ പി യു ക്രോക്കഡൈലുമായിട്ട് ഇവർക്ക് എന്തുതരം ബന്ധമാണുള്ളത്? സ്മോക്കർ അതിശയിച്ചു. വാതിൽ തുറന്ന് എല്ലാവരും അകത്തേക്ക് ഓടി. സ്മോക്കറും പിറകെയും. എടാ, ഇവിപ്പന്നാ നോക്ക്, വഴി രണ്ടായിട്ട് പോകുന്നു. അവിടെ സൈൻ ഉണ്ടല്ലോ, അതിൽ പറയുന്നത് വി ഐ പികൾ ഇടത്തോട്ടും പൈരറ്റുകൾ വലത്തോട്ടും പോകാനുമാണ്. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകും? പെട്ടെന്നൊന്ന് തീരുമാനിക്കടേ. വിപ്പ് വിപ്പ്, തീർച്ചയായും വിപ്പ്. പക്ഷേ നമ്മൾ പൈരറ്റ് അല്ലേ, അപ്പൊ ഇങ്ങോട്ട് പോകാം. അത് പറഞ്ഞിട്ട് എല്ലാവരും വലത്തേക്ക് തിരിഞ്ഞു. പക്ഷേ വഴി തീർന്നു. ഇതെന്ത് കുന്തമാണ് ഇവിടെ നടക്കുന്നത്! ഇതിനൊക്കെ പെടുവല്ലോ എന്ന് വിചാരിച്ചിട്ട് പോലും എല്ലാവരും താഴോട്ട് വീണു. ഈ സമയം ചോപ്പർ എല്ലാവർക്കും വേണ്ടി തിരിഞ്ഞു നടക്കുന്നു. പെട്ടെന്ന് ടാഷിക്ക് ചോപ്പർ വന്ന വഴിക്ക് മുന്നിൽ വന്നു. ചോപ്പർ അവളെ കണ്ട് ഒളിച്ചു. ടാഷിക്ക് സ്മോക്കറിനെ അന്വേഷിക്കുകയായിരുന്നു. അവൾ ചോപ്പർ നിന്ന വഴിയെ വന്നപ്പോൾ ചോപ്പറിനെ തട്ടി നിലത്ത് വീണു. ടാഷികയുടെ കണ്ണാടി പറന്നു വന്ന് ചോപ്പറിന്റെ മുഖത്ത്. അതിന്റെ പവർ കാരണം അവൻ ആകെ തലകറങ്ങാൻ തുടങ്ങി. അയ്യോ, എന്റെ കണ്ണാടി ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചോപ്പർ തലകറങ്ങി വീണത് അവൾ ശ്രദ്ധിച്ചു. അയ്യോ, എന്തേലും പറ്റിയോ? അപ്പോൾ സാഞ്ചി അതിലെ കൂടി ഓടിപ്പോയി. അവൻ അവരെ കണ്ട് നിന്നു. ടാഷികയാണേല് ചോപ്പറിനെ എണീപ്പിക്കാൻ നോക്കുന്നു. അപ്പോഴേക്ക് നേവിക്കാർ ടാഷിക അന്വേഷിച്ചു വന്നു. ചോപ്പർ കണ്ണാടി തിരികെയും കൊടുത്തു. ഓ, നിങ്ങളത് കണ്ടുപിടിച്ചല്ലേ, നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ. താങ്ക് യു. അത് പറഞ്ഞിട്ട് ടാഷിക്ക് പോയി. ഇവളൊരു ഇന്റർനാഷണൽ മന്ദബുദ്ധിയാണല്ലോ. ഞാൻ നല്ല ഒരാളാണെന്നല്ലേ അവൾ പറഞ്ഞത്? എന്നെ പുകഴ്ത്തിയാൽ എനിക്ക് സന്തോഷമൊന്നും വരില്ലടി വണ്ടി. എല്ലാവരും ഒരു കൂട്ടിലായിരുന്നു. വളരെ നല്ലൊരു ട്രാപ്പായിരുന്നു അത്. അതെ, നമ്മുടെ പ്രശ്നമല്ല. എടാ മണ്ടന്മാരെ, വേണേൽ ഒഴിവാക്കാമായിരുന്നു. ശത്രുവിന് വേണ്ടത് തന്നെ ചെയ്തു കൊടുത്തല്ലോ. നീ ഇത്ര മണ്ടനായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് നാമി. എന്നെ ആണേലും പെട്ടെന്ന് എന്റെ ശക്തിയെല്ലാം പോകുന്നു എന്ന് ലൂഫി പറഞ്ഞു. അതന്നെ, നിനക്ക് വിശക്കുന്നുണ്ടോ? പെട്ടെന്ന് സ്മോക്കർ ലൂഫി ആക്രമിക്കാൻ ഒരുങ്ങി. സോറോ അത് ശ്രദ്ധിച്ചു. സ്മോക്കർ തന്റെ ആയുധം കൊണ്ട് ലൂഫിയെ അടിച്ച് നിലത്തിട്ടു. എന്നിട്ട് അതിന്റെ അറ്റം കൊണ്ട് ലൂഫിയുടെ നെഞ്ചത്ത് അമർത്തി. ഡാ 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 ഡാ, നീ വേണേൽ എന്നെ നേരിടടാ. പോകയാ, ഒരു ബോംബുമാനെ തോൽപ്പിക്കാൻ ഞാൻ സഹായിച്ചതാ. നീ എന്താ ലൂഫിയെ ചെയ്തത്? എന്റെ ജൂട്ടയുടെ അറ്റത്ത് സീ പ്രിസം സ്റ്റോൺ എന്നൊരു വസ്തുവുണ്ട്. ഒരു പ്രത്യേക കടലിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം കല്ലാണിത്. ഇതിനെക്കുറിച്ച് അധികം അറിയില്ല, പക്ഷേ അടിസ്ഥാനപരമായി സമുദ്രത്തിൻ്റെ അതേ എനർജി തരുന്നൊരു വസ്തുവാണിത്. കടൽ ഒരു കല്ലായാൽ എങ്ങനെയിരിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇത് ലൂഫിയുടെ ശക്തി കുറയ്ക്കുമല്ലേ? നേവി ഹെഡ്ക്വാർട്ടേഴ്സിലെ എല്ലാ തടവുകളും ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ടേബിൾ ഫ്രൂട്ട് പവറുള്ള ക്രിമിനലുകൾ രക്ഷപ്പെടാതിരിക്കാൻ. അപ്പോൾ ഈ തടങ്കലും അതുപോലെ തന്നെയാണോ? നാമി ചോദിച്ചു.
അതല്ലായിരുന്നെങ്കിൽ നിന്നെയൊക്കെ കൊന്നിട്ട് ഞാൻ എപ്പോഴേ ഇവിടുന്ന് പോയേനെന്ന് സ്മോക്കർ. സോറോ ആക്രമിക്കാൻ തയ്യാറായി. നിക്ക് 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 ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് എന്നാ കാര്യമെന്ന് ഉസോപ്പ്. എടാ ഇവൻ പോകയല്ലേ, വാളുകൊണ്ട് വെട്ടിയാ ഇവൻ ഏക്കുമോ എന്ന് നാമിയും. അതെ, തോൽവി സ്വീകരിക്കൂ. ആ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. നിങ്ങളെല്ലാവരും ഒരുമിച്ച് മരിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ കുറച്ച് ഇടപഴകൂ. ക്രോക്കഡൈല് എന്നാ ഞാമി യൂസോപ്പും പേടിച്ച് മരവിച്ചു പോയി. അപ്പോൾ ഇതായിരുന്നു കടലിലെ 7 വാർലോഡുകളിൽ ഒരാൾ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഒരു വൃത്തികെട്ടവൻ തന്നെയാണ് നീ എന്ന് സ്മോക്കർ. ഓ, നീ ശരിക്കും വെറി പിടിച്ചൊരു വേട്ടപ്പട്ടിയാണല്ലോ. ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട് സ്മോക്കർ കുൻ. ഞാൻ നിന്റെ പക്ഷത്താണെന്ന് നീ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ശരിയാണ് സ്മോക്കർ, നിനക്കൊരു അപകട മരണമാണ് എൻ്റെ മനസ്സിൽ. നീ ഈ കീടങ്ങൾക്കെതിരെ ധീരമായി പോരാടിയെന്ന് ഞാൻ ഗവൺമെന്റിനെ അറിയിച്ചേക്കാം. നീ എന്തിനാ ഈ രാജ്യത്ത് വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നീ സ്വയം വന്നതാണെന്ന് തോന്നുന്നു. ഗവൺമെന്റ് ഒരിക്കലും നിന്നെ ഇവിടേക്ക് അയക്കില്ല, കാരണം കടലിന്റെ വാർലോഡുകളായി എന്നെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോ നീയായിരുന്നല്ലേ ക്രോക്കഡൈല്? വാളാ, എന്നെ ഫൈറ്റ് ചെയ്യടാ, ശ്രദ്ധിക്കടാ, ഇവിടെ കമ്പിയെ പിടിക്കാറാ. മുഖിവാരാനോ ലൂഫി, നീ ഇവിടം വരെ വന്നതിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. തീർച്ചയായും നിങ്ങളെ ഞാൻ ഒഴിവാക്കിക്കോളാം. കുറച്ചു നേരം കൂടി കാത്തിരിക്കൂ, നമ്മളുടെ വിശിഷ്ടാതിഥി ഒന്ന് വന്നോട്ടെ. വിശിഷ്ടാതിഥിയോ? അവളെ കൊണ്ടുവരാൻ ഞാൻ എൻ്റെ പാർട്ണറിനെ വിട്ടതേയുള്ളൂ. വിവി ബറോക്ക് വർക്ക്സ് മില്യൺസിനെ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആരോ അവളെ പിറകിൽ നിന്നും അടിച്ച് നിലത്തിട്ടു, തോക്കിൻമുനയിൽ നിർത്തി. അവളെ കിഡ്നാപ്പ് ചെയ്യാനായിരുന്നു ലക്ഷ്യം. എന്നാൽ ആകാശത്തു നിന്നൊരു വെടിയുണ്ട ചീറി വന്ന അയാളുടെ ദേഹത്ത് പതിച്ചു. പക്ഷിയെപ്പോലൊരു വസ്തു ആകാശത്തു നിന്നും വെടിയുതിർക്കുന്നു. പരുന്താണോ? മില്യൻസ് അതിശയിച്ചു. മെഷീൻ ഗണ്ണ് കൊണ്ടുവന്ന പക്ഷിക്ക് കാര്യം. അടുത്തു വന്നപ്പോഴാണ് അത് വലുതാണെന്ന് അവർക്ക് മനസ്സിലായത്. അത് അവർക്കിടയിൽ കൂടി പറഞ്ഞു എന്ന് വിവിയേയും പിടിച്ചുകൊണ്ട് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ വന്ന് സുരക്ഷിതരായി. പെല്ലെ, നീ എനിക്ക് വേണ്ടി വന്നല്ലേ? വീണ്ടും കണ്ടതിൽ സന്തോഷം വിവി സമ. പിതാവിന് എങ്ങനെയുണ്ട്? വിവി ചോദിച്ചു. അദ്ദേഹം സുഖമായിരിക്കുന്നു, ഞങ്ങൾക്ക് കത്ത് കിട്ടിയിരുന്നു. അതിനർത്ഥം കാര്യു സേഫായിട്ട് വന്നല്ലേ? അതെ, അവൻ ധീരനാണ്. രാജകുമാരിയും ഇകരംസാനും കാരണം നമ്മൾ ആർക്കെതിരെയാണ് പോരാടുന്നതെന്ന് മനസ്സിലായി. വിവി സമ, ഒരു നിമിഷം. പെല്ല്, പെൽ ദ ഫാൽക്കൺ ആണോ അത്? പെല്ലിനെ തിരിച്ചറിഞ്ഞപ്പോൾ മില്യൺസ് പേടിച്ചുപോയി. അറബാസയിലെ ഏറ്റവും ശക്തനായ പോരാളിയാണ് പെൽ ദ ഫാൽക്കൺ. ബേർഡ് ബേർഡ് ഫ്രൂട്ട് മോഡൽ ഫാൽക്കൺ. പറക്കാൻ കഴിവുള്ള 5 ഡബിൾ ഫ്രൂട്ടേ ഈ ലോകത്തുള്ളൂ. അത് നിങ്ങൾ കണ്ടോളൂ. ഒന്നും നോക്കാതെ വെടിവെക്ക്, മില്യൺസ് അലറി. പെല്ല് തന്റെ കഴിവുകൊണ്ട് അതിവേഗം അവരെയെല്ലാം ആക്രമിച്ച് നിലത്തിട്ടു. നന്ദി, പെട്ടെന്ന് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോണം. അതെയോ, ആത്മവിശ്വാസം കുറച്ച് കൂടുന്നുണ്ടല്ലോ. മിസ് ഓള് സൺഡേ, ഞങ്ങളുടെ വിലയേറിയ ജോലിക്കാരെ കൊണ്ട് ഇനി വലിയ ഉപയോഗമില്ലെന്ന് തോന്നുന്നു. അവിടേക്ക് വന്ന മിസ് ഓള് സൺഡേ പറഞ്ഞു. നീ ആരാണ്? പെല്ല് ചോദിച്ചു. അത് ഗംഭീരമായിരുന്നു. പറക്കാൻ കഴിവുള്ള ഒരാളെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. പക്ഷേ നിനക്ക് എന്നേക്കാളും ശക്തിയുണ്ടോ? വിവീസമ, ഇവരാണ് നമ്മളുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ. രാജകുമാരിയെ ഞങ്ങളുടെ സൗഹൃദത്തിലേക്ക് ക്ഷണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം? അതൊന്നും ചോദിക്കാൻ പോലുമുള്ള അർഹത നിനക്കില്ല. ഓ, പെട്ടെന്ന് ആരിശത്തിൽ വിവി അവളെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ മിസ് ഓള് സൺഡേ അതൊഴിഞ്ഞു മാറി വിവിയുടെ കയ്യിൽ പിടിച്ചു. രാജകുമാരികൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. മിസ് വെനസ്ഡേ, നിനക്ക് ഇഗരത്തെ കൊല്ലാൻ എന്ത് ധൈര്യം വന്നു? ഇഗരം? ഓ, മിസ്റ്റർ ഐറ്റേ, നീയാണോ ഇഗരംസാനെ കൊന്നത്? ഇതിന് ആരിശം വന്നു. എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? ഞങ്ങളുടെ ജോലിക്കാരോട് നീ ചെറുതും അറുതന്നെയല്ലേ? പെട്ടെന്ന് ഓള് സൺഡേയുടെ കരങ്ങൾ വിവിയുടെ പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട അരിശം കയറിയ പെല്ല് അവൾക്ക് നേരെ കുതിച്ചു. എന്നാൽ പെല്ലിന്റെ ശരീരത്തിൽ നിന്നും കൈകൾ പൊട്ടിമുളച്ചു. അത് അവന്റെ ചിറകുകൾ പൂട്ടിക്കെട്ടി. പെല്ല് പറന്നു വന്ന് വീണു. വിവിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. വിവി സമ എന്തെങ്കിലും പറ്റിയോ? ഞാൻ ഇവളെ കൊന്നെന്നാണ് നീ വിചാരിച്ചത്? നീ എന്താണ് ചെയ്തത്? നശിച്ചവളെ, പെല്ല അലറി. ദേഷ്യപ്പെടാതെ, ഞാനത് ചൊടിപ്പിച്ചതല്ലേ ഉള്ളൂ. നിനക്ക് ഡബിൾ ഫ്രൂട്ട് ശക്തിയുണ്ടോ? അതെ, ഫ്ലവർ ഫ്ലവർ ഫ്രൂട്ട്. ശരീരഭാഗങ്ങൾ പൂ പോലെ വിരിയിക്കാനുള്ള കഴിവ്, ഇതാണ് എന്റെ ശക്തി. എവിടെ വേണമെങ്കിലും വിരിയാൻ പറ്റുന്ന എന്റെ ശരീരത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല. രക്ഷപ്പെടാനും അസംബന്ധം. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഇഗ്രംസാന്റെ മരണത്തിന് ഞാൻ പകരം ചോദിക്കാൻ പോവുകയാണ്. പെല്ല് ആക്രമിക്കാൻ തയ്യാറായി. ഐ ആം സോറി, കുറച്ചു നേരം കൂടി കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സമയമില്ല. അത് കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് തീർത്തോളാമെന്ന് പറഞ്ഞ് പെല്ല് ആക്രമിക്കാൻ കുതിച്ചു. നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ? സെയ്സ് ഫ്ലോർ. അപ്പോൾ ധാരാളം കൈകൾ പ്രത്യക്ഷപ്പെട്ട് പെല്ലിനെ ലോക്ക് ചെയ്തു. പവർ
സ്പീഡ് ഇവയൊന്നും എൻ്റെ മുന്നിൽ ഒന്നുമല്ല. ദിവിക്ക് വിശ്വസിക്കാനായില്ല, ബെല്ല് വീണു. ഇവനായിരുന്നു ഈ രാജ്യത്തിലെ ഏറ്റവും ശക്തനായ പോരാളി. വാ, നമ്മൾക്കിനി പോകാം. വിവി ഒന്നും ചെയ്യാനാവാതെ മരവിച്ചിരുന്നു പോയി. ഞങ്ങളുടെ ബോസും നിന്റെ സുഹൃത്തുക്കളും കാത്തിരിക്കുകയാണ്. സാഞ്ചിയുടെ ഇംപ്രഷൻ, നീയാണോ ഇറച്ചു തന്നത്? ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിനക്കൊക്കെ എങ്ങനെ ഇതുപോലെ പെരുമാറാൻ പറ്റുന്നു? പിന്നെ ഇതിന്റെ അകത്തുനിന്ന് പുറത്തു കടക്കാൻ പോലും പറ്റില്ല. വേറെ എന്നാ ചെയ്യാനായിരുന്നു ലൂഫി? പുറത്ത് കടക്കാൻ പറ്റില്ലാത്ത കൊണ്ടാടാ സീരിയസ് ആകാൻ പറഞ്ഞത്. ദേണ്ടെ സോറോ സൈഡിൽ ഇരുന്ന് ഉറങ്ങുന്നു. നല്ല ഉശിരുള്ള ഒരു പെണ്ണാണല്ലോ നീ എന്ന് ക്രോക്കഡൈൽ. അയിനി തനിക്ക് ഷോ കാണിക്കാൻ പറ്റുന്ന അത്രയും കാണിക്കെ. യുവന്മാരെങ്ങാനും പുറത്തിറങ്ങിയാൽ നിന്നെ ഇടിച്ച് പറത്തിക്കളയും. അല്ലേ ലൂഫി? ആതേടാ തേണ്ടി. നീ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റനെ പോലെ തോന്നുന്നുണ്ടല്ലോ മുഖിവാറ. വിശ്വാസം ഈ ലോകത്ത് ഒട്ടും ആവശ്യമില്ലാത്ത സാധനം. ആൾക്കാരെ കളിയാക്കാൻ ഇങ്ങനെ ആരുവാ നാമി കരിപ്പ്? മതി മതി നാമി, നീ അങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുവാണോ എന്ന് യൂസോപ്പ് പെട്ടെന്ന്. അത് വിവി ആയിരുന്നു. അവളെയും കൊണ്ട് ഓളു സൺഡേ അവിടേക്ക് വന്നു. വെൽക്കം വിവി, അലബാസിയിലെ രാജകുമാരി. അല്ല, മിസ് വെൻസ്ഡേ. നീ ഞങ്ങളുടെ കൊലയാളികളെ മറികടന്ന് ഇവിടം വരെ വന്നതിൽ ഞാൻ ഇംപ്രസ് ആയിരിക്കുന്നു. ഞാനിത് എത്ര വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകും, കാരണം എനിക്ക് നിന്നെ ചത്ത് കണ്ടാൽ മതി. മിസ്റ്റർ സീറോ, നീ ഈ രാജ്യത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അവൾ ആക്രമിക്കാൻ കുതിച്ചു. അലബാസിയിൽ സമാധാനം നിലനിന്നേനെ അവൾ പീകോക്ക് സ്ലാഷർ കൊണ്ട് ആക്രമിച്ചു. അതവന്റെ തലയിൽ കൊണ്ട് തല ചിതറിപ്പോയി. കാര്യമില്ല, പെട്ടെന്ന് ക്രോക്കഡൈൽ മണ്ണായി പാറി പറന്നു. സമാധാനമായോ? ഈ രാജ്യത്തിലെ ഒരാളെന്ന നിലയിൽ എനിക്ക് സാൻസാൻ ഫ്രൂട്ടിന്റെ ശക്തിയുണ്ടെന്ന് നിനക്ക് ഉറപ്പായും അറിയാം. അയ്യോ മണല് മനുഷ്യൻ, എടാ തേണ്ടി, അവളെ വെറുതെ വളരാ, നിന്നെ അടിച്ച് ഞാൻ പറത്തിക്കളയും. ക്രോക്കഡൈല് വിവിയെ കസേരയിലെത്തി. പെർഫെക്റ്റ് ടൈമിംഗ്, പാർട്ടി തുടങ്ങാറായതേ ഉള്ളൂ. അല്ലേ മിസ് ഓൾ സൺഡേ? അതെ, പാർട്ടി ഉച്ചയായിരിക്കുന്നു. ഓപ്പറേഷൻ ഉട്ടോപ്പിയ തുടങ്ങാൻ പോവുകയാണ്. ഓപ്പറേഷൻ ഉട്ടോപ്പിയോ? അതന്നെ. ഈ ശോചനീയമായ രാജ്യമാണ് ഇല്ലാതാകാൻ പോകുന്നത് മിസ് വെനസ്ഡേ. ഈ ഭൂമുഖത്തു നിന്ന് ഞാൻ അറബാസ ഇല്ലാതാക്കും. നരകത്തിലേക്ക് വീണ് വേദന കൊണ്ട് പുളയുന്ന ചെറുതോ വലുതോ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും. ഓപ്പറേഷൻ ഉട്ടോപ്പിയ ആരംഭിക്കട്ടെ. കോസ മണ്ണിൽ കിളയ്ക്കുന്നു. നീ സംശയിക്കരുത് കോസ, നിനക്ക് രാജാവിന്റെ സ്വഭാവം അടുത്തറിയാവുന്നതല്ലേ? നിങ്ങൾ വയസ്സായവരെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. രാജാവിന് വേണ്ടിയല്ല ഞാൻ എൻ്റെ അച്ഛനെ പിന്തുടർന്ന് യൂബയിൽ വന്നത്. റിബൽ ആർമിയിൽ ഇപ്പോൾ 100,000+ ആളുകളുണ്ട്. ആ കേട്ടു, പക്ഷേ അത്യാഹിതങ്ങളുമുണ്ട്. ഇതൊക്കെ എന്ത്? ഒരു മഴ വന്നാൽ കെട്ടടങ്ങുന്നതേ ഉള്ളൂ ഈ സംശയങ്ങളൊക്കെ. എന്താണ് ഇവിടെ സംഭവിച്ചത്? കനാൽ ആരോ നശിപ്പിച്ചു. ആർക്കാണ് ഇത് ചെയ്യാൻ തോന്നിയത്? ഇനി ഈ നഗരത്തിലേക്ക് എങ്ങനെ വെള്ളം കൊണ്ടുവരും? വെള്ളം കിട്ടാതെ ജനങ്ങൾ വലഞ്ഞു. മഴ പെയ്തിട്ട് 1 വർഷമാകാറായി. എറുമാല് മുഴുവൻ നശിച്ചു. രാജാവിനെ സംശയിക്കരുത് കോസ. കൊടിയ വരൾച്ചയിൽ ജീവിതം താറുമാറായിട്ടും ടോട്ടോ എന്ന ആ വൃദ്ധൻ വിശ്വാസം കൈവിട്ടില്ല. എനിക്ക് നിങ്ങളെ സംശയിക്കണമെന്നേ ഇല്ല, പക്ഷേ ജനങ്ങൾ വരൾച്ചയിൽ മരണപ്പെടുകയാണ്. കോസ കോബ്രയോട് സന്ദേഹം അറിയിച്ചു. നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ അതുണ്ടല്ലോ. അരുത്, യഥാർത്ഥ മഴയ്ക്കായി കാത്തിരിക്കൂ. ഡാൻസ് പൗഡർ ആപത്ത് വിളിച്ചു വരുത്തും, കോബ്ര പറഞ്ഞു. ഒത്തിരി വേണ്ട, കുറച്ചെങ്കിലും മതി. ചെറുതായൊന്ന് മഴ പെയ്താൽ മതി വിപ്ലവം നിൽക്കാൻ. കോസ വിട്ടുകൊടുത്തില്ല. അത് വലിയ ആപത്ത് വിളിച്ചു വരുത്തും. കോസ, നീ ചിന്തിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല അത് ഉപയോഗിക്കാൻ. ഈ നാട് വറ്റി വരണ്ട് നശിക്കുന്നത് എനിക്കിനിയും കണ്ടു നിൽക്കാനാവില്ല. കോസ അരിശത്തിൽ തിരികെ നടന്നു. പണ്ടത്തതിൽ നിന്നും നിനക്കൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ കോബ്ര പറഞ്ഞു, ഞാൻ മാറി, എനിക്കിപ്പോൾ പൊരുതാനറിയാം. ഞാൻ തൻ്റെ കയ്യിൽ നിന്നും മഴ വീണ്ടെടുക്കാൻ തിരികെ വരും. ഈ രാജ്യം ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളിതെങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് ഇതിനെല്ലാം ഉത്തരം? കാര്യങ്ങൾ പ്രശ്നമാണ് കോസ. അലുബർണ കൊട്ടാരം, ഭടന്മാർ പരിഭ്രാന്തരായിരുന്നു. ആകെ പ്രശ്നമാണ് ചാക്കസമ്മ തിരുമനസ്. ചാക്കയ്ക്ക് കേട്ടത് വിശ്വസിക്കാനായില്ല. എന്താണ് നിങ്ങളീ പറയുന്നത്? തിരുമനസിനെ കാണാനില്ല. എന്ത് അസംബന്ധമാണ് പറയുന്നത്? നിങ്ങൾ എല്ലായിടത്തും നോക്കിയോ? ഉവ്, കൊട്ടാരത്തിൽ മാത്രമല്ല ഉദ്യാനത്തിലും പത്തായത്തിലും വരെ നോക്കി. ഇനി രാത്രി എവിടേക്കെങ്കിലും പോയതായിരിക്കുമോ? അങ്ങനെ വരാൻ വഴിയില്ല.
രാജാവിന് കൊടുത്ത കാവൽ ശക്തമായിരുന്നു. ആരും തന്നെ അവരുടെ കണ്ണു വെട്ടിക്കാൻ വഴിയില്ല. പിന്നെ എന്തിന് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുന്നേ രാജാവ് എന്തിന് ഒളിച്ചിരിക്കണം? കൊട്ടാരത്തിന് വെളിയിലും നഗരത്തിലും തിരയൂ, ചാക്ക ഉത്തരവിട്ടു. ആളുകളെ കണ്ടെത്താൻ പെല്ലാണ് വിദഗ്ധൻ. പക്ഷേ നിർഭാഗ്യവശാൽ അവൻ റെയിൻബേസിലാണ്. തിരുമനസിന് എന്തു പറ്റിക്കാണും? ഇപ്പോൾ എടുത്തുചാടി എന്തെങ്കിലും ചെയ്താൽ അത് മണ്ടത്തരമായിരിക്കും. നാശം. നീ അലബാസയിൽ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? വിവി അരിശപ്പെട്ടു. ഞാനൊരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുമോ? ജനങ്ങളുടെ സന്തോഷമെന്ന സാധനത്തെ നിധി പോലെ കാണുന്ന ഹിപ്പോക്രറ്റുകളെ, നീ എന്റെ അച്ഛനെ വധിക്കാൻ നോക്കുകയാണോ? നിന്നെ കൊണ്ടതിന് സാധിക്കില്ല. വിവി അരിശപ്പെട്ടു. അലറേണ്ട രാജകുമാരി, എനിക്കാ ഉദ്ദേശമില്ല. അയാളെ കൊല്ലാനായിട്ടൊന്നുമല്ല, മരണത്തെക്കാൾ ക്രൂരമായൊരു അപമാനം അയാൾക്ക് ഞാൻ സമ്മാനിക്കും. ഒരു രാജകുമാരി ഇങ്ങനെയൊക്കെ നോക്കാവോ? വിവിക്ക് നല്ല അരിശം വന്നു. ഞാൻ നിങ്ങളോട് ഒരു തവണ കൂടി ചോദിക്കും, എന്താണ് ഓപ്പറേഷൻ ഉട്ടോപ്പിയ? പറ. ഓഹോ, ഇപ്പോൾ നിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഉത്തരം പറയടോ. നീ ധൈര്യശാലിയായ രാജകുമാരിയാണ്. പക്ഷേ എന്താണേലും ഓപ്പറേഷൻ എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പതനത്തിനായിട്ടുള്ള എൻ്റെ പ്ലാൻ ഞാൻ പറഞ്ഞു തരാം. ഓപ്പറേഷൻ ഉട്ടോപ്പിയ എന്ന എൻ്റെ പ്ലാൻ. അതിഭയങ്കരമായ വാർത്തയുണ്ട് ചാക്കാസമ. രാജാവ്, ഒരു ഭടൻ പരിഭ്രമത്തിൽ ഓടി വന്നു പറഞ്ഞു. എന്താണ്, അദ്ദേഹത്തെ കണ്ടെത്തിയോ? യെസ് സാർ, പക്ഷേ അദ്ദേഹം നനോഹനയിലാണുള്ളത്. ഈ വിവരം ഉറപ്പാണ്. ആണോ, സമാധാനം. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ചാക്കാസമ. എന്താ നീ പറഞ്ഞത്? ചാക്കയ്ക്ക് കേട്ടത് വിശ്വസിക്കാനായില്ല. വിവരമറിഞ്ഞ കോസ കുതിരപ്പുറത്ത് നനോഹനയിലേക്ക് കുതിച്ചു. സുഹൃത്തുക്കൾ പിറകെയും. ഇതെന്താണിപ്പോൾ? രാജാവ് ഇത്ര അധപതിച്ചോ? അയാൾ എന്തിനീ അസംബന്ധം ചെയ്യണം? രാജാവും ഭടന്മാരും നനോഹനയിലെത്തി. നാട്ടുകാർ അമ്പരന്നുപോയി. തിരുമനസ്സെ, എന്താണിപ്പോൾ പറഞ്ഞത്? നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഞാൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ കോബ്ര, അലബാസയിലെ രാജാവ്. ഞാനാണ് മഴ മോഷ്ടിച്ചത്, കോബ്ര ഉറക്കെ പറഞ്ഞു. ജനങ്ങൾക്ക് കേട്ടത് വിശ്വസിക്കാനായില്ല. ഇതൊരു തമാശയല്ല. ഞാൻ ഡാൻസ് പൗഡർ ഉപയോഗിച്ച് തലസ്ഥാന നഗരമായ അലുബർണയിൽ മാത്രം മഴ പെയ്ച്ചു. നിങ്ങളുടെ പ്യാവൻ രാജാവ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ബഹുമാനിയായ രാജാവ് എന്ന നിലയ്ക്ക് എനിക്ക് ദാഹിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു, കോബ്ര പറഞ്ഞു. എന്നാലും അത് കാരണം നിരവധി ജനങ്ങൾ ഭക്ഷണം ചെലവുമില്ലാതെ മരണപ്പെട്ടില്ലേ? നിങ്ങൾ എന്തിനിത് ചെയ്തു? ആൾക്കാർ ചോദിച്ചു. തീർച്ചയായിട്ടും എനിക്കിതെല്ലാം അറിയാം. അത്രയധികം മരിപ്പച്ചകൾ നശിച്ചെന്നും അറിയാം. പക്ഷേ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ത്യാഗങ്ങൾ അനിവാര്യമാണ്. ജനങ്ങൾക്ക് കേട്ടതൊന്നും വിശ്വസിക്കാനായില്ല. ഇത് ഭ്രാന്താണ്. കാര്യങ്ങൾ എത്ര കുഴപ്പത്തിലാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. എന്നിട്ടും സ്വന്തം കാര്യം മാത്രം നോക്കിയല്ലേ? ഒരു രാജാവ് ഇത്ര സ്വാർത്ഥനാകാൻ പാടില്ല. അപ്പോൾ ഒരു ഭടൻ ആ പൗരന് നേരെ തോക്കി ചൂണ്ടി. എന്നെപ്പോലൊരു ഊള എന്നോട്, രാജാവിനോട് കയർത്ത് സംസാരിക്കുന്നു. ഞാൻ ചെയ്തതിന് മാപ്പ് ചോദിക്കാനാണ് ഞാൻ നനോഹനയിൽ വരെ വന്നത്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? എൻ്റെ അനിയൻ യൂബയിൽ വെച്ച് മരിച്ചു. തനിക്കതറിയുമോ? ഒരാൾ ചോദിച്ചു. ആ പിന്നെ ഞാൻ ഈ നഗരം വരെ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഡാൻസ് പൗഡർ വേൾഡ് ഗവൺമെൻറ് നിരോധിച്ചൊരു വസ്തുവാണ്. അതുപയോഗിച്ച കാര്യം പുറം ലോകത്തേക്ക് ലീക്കായാൽ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് ഈ രാജ്യം തന്നെ നശിപ്പിച്ച് കളയും. ഈ പ്രശ്നം ഒഴിവാക്കണം. എന്നാലും 2 വർഷം മുന്നേ ഈ രാജ്യത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ഡാൻസ് പൗഡറിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ അടയാളമെല്ലാം നശിപ്പിച്ച് കളയേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായോ? ജനങ്ങൾ ഞെട്ടിപ്പോയി. നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് തന്നെ. ആ വൃത്തികെട്ട സംഭവത്തിന്റെ തെളിവെല്ലാം നശിപ്പിച്ച് കളയാറായി. ഈ നഗരത്തെയും നിങ്ങളെല്ലാവരെയും നശിപ്പിക്കണം, കോബ്ര ഉറക്കെ പറഞ്ഞു. ജനങ്ങളാകെ ഭയത്തിലും പരിഭ്രാന്തിയിലുമായി. എന്താ, എന്തു ഭ്രാന്താണ് ഈ പറയുന്നത്? നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാം മരിക്കണമെന്നാണോ? എടാ രാജാവേ, ആ കുട്ടി ഉറക്കെ വിളിച്ച് ആക്രമിക്കാനായി തയ്യാറായി നിന്നു. ഇതെല്ലാം നിന്റെ തെറ്റായിരുന്നല്ലേ. താൻ കാരണമാ ഈ നഗരമെല്ലാം വറ്റി വരേണ്ടത്. അതും പറഞ്ഞ് അവൻ ആക്രമിക്കാനായി കുതിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ കോബ്ര ആ ചെറുക്കന്റെ മുഖത്തിനിട്ട് ചവിട്ടി തെറിപ്പിച്ചു. ആർക്കും കണ്ടത് വിശ്വസിക്കാനായില്ല. കോബ്ര ഉറക്കെ പറഞ്ഞു, ഭടന്മാരെ കത്തിക്കൂ, നനോഹനെ കത്തിച്ച് ചാമ്പലാക്കൂ. യെസ് സാർ. എന്നാൽ പെട്ടെന്ന് കോസ കോബ്രയുടെ മുന്നിൽ വന്നു നിന്നു. അവനെ കണ്ട് കോബ്ര അപ്പോൾ അടുത്തു നിന്ന ഭടനോട് എന്തോ ചോദിച്ചു. അയാൾ തിരിച്ചും എന്തോ പറഞ്ഞു. ഓ കോസ, കുറെ നാളായല്ലോ. താനിവിടെ എന്താണ് ചെയ്യുന്നത്? കോസ അരിശപ്പെട്ടു. നീ കാണുന്നത് പോലെ തന്നെ ഞാൻ ക്ഷമ ചോദിക്കാൻ വന്നതാണ്. അസംബന്ധം. താൻ എന്താ പറയുന്നതെന്ന് തനിക്ക് എന്തെങ്കിലും പിടിയുണ്ടോ? ഇതെത്ര വലിയ അപമാനമാണ്. കോസ അരിശപ്പെട്ടു. ഞാനാണ് ഡാൻസ് പൗഡർ ഉപയോഗിച്ച് മിണ്ടാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. കോസ ഇടയ്ക്ക് കയറി. നീ എന്തിനാണ് അരിശപ്പെടുന്നത്? നിനക്ക് പോലും ഇതിന്റെ മഹത്വം. ശബ്ദിക്കരുത്, 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 ശബ്ദിക്കരുത്. ഞാൻ നെഫർതാരി. കലിപ്പ് കയറിയ കോസ മുന്നോട്ട് കുതിച്ചു. പടയാളികൾ അവനെ തടഞ്ഞു. വൻ
വറ്റി വരണ്ട നഗരത്തിൽ കിടന്ന് തൊണ്ടപൊട്ടി മരിച്ചപ്പോൾ ജനങ്ങളുടെ ഉള്ളെങ്ങനെയായിരുന്നെന്ന് തനിക്കറിയാമോ? തന്നോട് അവർക്ക് വെറുപ്പോ ദേഷ്യമോ ഇല്ലായിരുന്നു. മരണം മുന്നിൽ വന്നു നിന്നപ്പോൾ പോലും രാജാവിനെ വിശ്വസിക്കാനായിരുന്നു അവർ പറഞ്ഞത്. അവരോടാണ് താനിങ്ങനെ താൻ നിരപരാധിയാണെന്ന് കള്ളമെങ്കിലും പറയേ. പെട്ടെന്ന് തന്നെ ഒരു ഭടൻ കോസയ്ക്ക് നേരെ നിറയൊഴിച്ചു. ആർക്കും അത് വിശ്വസിക്കാനായില്ല. കോസയ്ക്ക് പോലും ജനങ്ങൾ സ്തബ്ധരായി നിന്നു. എന്താണെങ്കിലും തുടങ്ങാൻ സമയമായി, കോബ്ര പറഞ്ഞു. നമ്മൾ പോരാടിയത് ഈ രാജ്യം അല്ല, എല്ലാവർക്കും ഉത്തരം അറിയണമെന്നതുകൊണ്ടാണല്ലോ, കോസ ഓർത്തു. പടയാളികൾ ചുറ്റും നിറയൊഴിക്കാൻ ആരംഭിച്ചു. അവർ തീയമ്പുകൾ കെട്ടിടങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടു. പരിഭ്രാന്തിയിൽ ജനങ്ങൾ ചിതറിയോടി. ആകെ പ്രശ്നമായി. ഏറ്റവും കുറഞ്ഞത് അതിനുവേണ്ടിയാണ് ഞാൻ പോരാടിയത്. പെട്ടെന്ന് ആ പ്രശ്നങ്ങൾക്കിടയിലേക്കെല്ലാം ഒരു കൂറ്റൻ കപ്പൽ അനോഹന നഗരം തകർത്തുകൊണ്ട് ഇടിച്ചു കയറി വന്നു. ഇരുതീയിലെണ്ണയൊഴിച്ചിട്ടതുപോലെ ഭീകരാന്തരീക്ഷം താണ്ഡവമാടി. അങ്കലാപ്പിലും ഭയത്തിലും ജനങ്ങൾ ചിതറിയോടി. ഒരു ഫൈനൽ ഓപ്പറേഷന് ഈ പണി പോരായിരുന്നു, മിസ് ഡബിൾ ഫിംഗർ പറഞ്ഞു. അതിന് നമ്മളെപ്പോഴാ കഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് മിസ്റ്റർ വണ്ണു. ഏയ്, നമ്മളത് ചെയ്തേ, ഇനി തീ കൊടുത്തിട്ട് പെട്ടെന്ന് സ്ഥലം അങ്ങ് കാലിയാക്കിയേക്കാം. മിസ്റ്റർ ടു തന്റെ ഹെഡ് ബാൻഡ് തിരികെ വെച്ചു. എന്നിട്ട് ഇടത്തെ കൈകൊണ്ട് തൊട്ട് തനി സ്വരൂപത്തിൽ വന്നു. സുഹൃത്തുക്കൾ ബോധരഹിതനായ കോസയെ ഉണർത്താൻ ശ്രമിച്ചു. അപ്പോഴാണവർ രാജാവും ഭടന്മാരും പോയെന്ന് ശ്രദ്ധിക്കുന്നത്. ഞാൻ രാജാവായപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? അടിപൊളിയായിരുന്നു മിസ്റ്റർ ടു ബോൺഗ്ലേസമ. നഗരം കത്തിയമർന്നു. ജനങ്ങൾ തീ കെടുത്താൻ ശ്രമിക്കുന്നു. ഇനി മിസ്റ്റർ ടുവിനെ നഗരത്തിന്റെ വെളിയിൽ വെച്ച് കാണണം. ലാസ്റ്റ് അലിബർണയല്ലേ? അതെ. വാവ്, എത്ര മനോഹരമായിരിക്കുന്നു. രാജാവിന്റെ കാര്യം ഇനി എന്താകുമോ എന്തു. എന്നാണേലും ഓപ്പറേഷൻ സക്സസ്ഫുൾ. ബഞ്ചി എവിടെ? പടിഞ്ഞാറേ സൈഡിലുണ്ട് മിസ്റ്റർ ടു ബോൺഗ്ലേസമ. ആ കുട്ടി ഒളിച്ചിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന് വിശ്വസിക്കാനായില്ല. ഏ, രാജാവ് ഒരു ഒക്കമായിരുന്നു, ഇവനൊരു കള്ളനായിരുന്നല്ലേ. ഇത് പ്രശ്നമാകും. എല്ലാവരെയും ഇയാൾ പറ്റിച്ചു. എനിക്കിത് ഉടനെ തന്നെ എല്ലാവരോടും പറയണം. എന്നാൽ പെട്ടെന്ന് തന്നെ മിസ് ഡബിൾ ഫിംഗറും മിസ്റ്റർ വണ്ണും അവന് മുന്നിൽ വന്നു നിന്നു. വികൃതി ചേക്ക, നീ എന്താ കണ്ടുപിടിച്ചത്? ആ മാരമണ്ണൻ ശ്രദ്ധയില്ലാതെ ഓരോന്ന് കാണിച്ചിട്ട് നിങ്ങളാരാ? പയ്യൻ അന്താളിച്ചു പോയി. ഇവനോട് ഇനി മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും കാര്യമില്ല. നഗരം ആകെ കലുഷിതമാണ്. ജനങ്ങൾ പരക്കം പാഞ്ഞു. നനോഹന കത്തി തകർന്നു. കോസയുടെ അടുത്തുണ്ടായിരുന്ന ആൾക്കാർ അപ്പോഴാണ് അടികൊണ്ട് അവശനായ കുട്ടി അവിടേക്ക് വരുന്നത് കാണുന്നത്. ഒരാൾ ഓടിച്ചെന്നവനെ പിടിച്ചു. ഇതൊക്കെ പ്രശ്നമാണ്, കുട്ടികൾ പോലും സുരക്ഷിതരല്ല. അവശനായ കുട്ടി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും വാക്കുകൾ പുറത്തു വന്നില്ല. അവരെല്ലാം പറ്റിക്കപ്പെടുകയാണെന്ന് അവന് പറയണമെന്നുണ്ട്. എന്നാലും അപ്പോൾ കോസ കുട്ടിയുടെ അടുത്ത് വന്ന് ഒന്ന് നെറ്റിയിൽ തൊട്ടു. അതിനുശേഷം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ രാജ്യത്തെ തകർക്കണം. നമ്മളുടെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും ബന്ധപ്പെടൂ. ഇതായിരിക്കും നമ്മളുടെ അവസാന യുദ്ധം. പക്ഷെ നമ്മളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ആയുധങ്ങളില്ലല്ലോ എന്നൊരാൾ പറഞ്ഞു. അല്ല, നമ്മൾക്ക് ഇപ്പോഴുണ്ട് എന്ന് മറ്റൊരാൾ. ഇപ്പോൾ നഗരത്തിലേക്ക് ഇടിച്ചു കയറിയ കപ്പൽ ഒരു ആയുധക്കപ്പലായിരുന്നു. അതിൽ നിറയെ ആയുധങ്ങളുണ്ട്. എല്ലാം ഒരു നിമിത്തം പോലെ. ഓ, ശരിക്കും ഒരു പയ്യനെ കണ്ടെന്നോ? സോറി സോറി, മിസ്റ്റർ ടു പറഞ്ഞു. അതെ, ഇനി മിസ്റ്റർ ഫോറിന്റെ ടീം അവരുടെ കാര്യം കൂടി ചെയ്താൽ മതി എന്ന് ഡബിൾ ഫിംഗറും പറഞ്ഞു. അവരുടെ പണി എങ്ങനെ ചെയ്യണമെന്ന് തടിയനും കിളവിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. രാജാവിനെ കിഡ്നാപ്പ് ചെയ്യുന്നതൊക്കെ അവർക്ക് വലിയ കാര്യമല്ല. ശ്രദ്ധിച്ചു കേൾക്കൂ റിബൽ ആർമി, കോസ ഉറക്കെ പറഞ്ഞു. പണ്ടത്തെ അലബാസ്റ്റ കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് അവസാന പോരാട്ടം. നമ്മൾ അലിബർണ കീഴടക്കും. നമ്മൾ സർവശക്തിയും കൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ജനങ്ങൾ കൊടുമ്പിരി കൊണ്ടു. രാജാവിനെതിരെ അവരുടെ രക്തം തിളച്ചു. ഇതേ സമയം അലിബർണ കൊട്ടാരത്തിൽ. അസംബന്ധം, കോബ്രസമയം അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഇതെന്തോ തെറ്റുപറ്റിയതാണ്. ചാക്കയ്ക്ക് വിശ്വസിക്കാനായില്ല. പക്ഷേ അദ്ദേഹത്തെ കാണാതായ സമയവും അദ്ദേഹം അവിടെ ചെന്ന സമയവും വെച്ച് നോക്കുമ്പോൾ എല്ലാം ഒത്തുചേർന്നു പോകുന്നുണ്ട്. ഒഴിവ് കഴിവ് പറഞ്ഞിനി നിൽക്കാനാവില്ല. നനോഹനയിൽ സംഭവിച്ച കാര്യം രാജ്യം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു. റിബൽ ആർമി ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്നു. അതുമാത്രമല്ല, രാജാവിൽ വിശ്വസിച്ച ജനങ്ങളെല്ലാം അദ്ദേഹത്തോടുള്ള വെറുപ്പ് കൊണ്ട് ആയുധങ്ങളേന്തിയിരിക്കുന്നു. ഈ രാജ്യം മൊത്തം തന്നെ ആക്രമിക്കാൻ തയ്യാറായി അലിവർണയിലേക്ക് വരികയാണ് അവരെല്ലാം. ഇതിനി തടയാനാവില്ല, ഭടൻ പറഞ്ഞു. ഭടൻ പറഞ്ഞത് കേട്ട് ചാക്കയൊന്ന് പകച്ചു. ദയവ് ചെയ്ത് താങ്കളൊരു തീരുമാനമെടുക്കൂ. താങ്കൾ എന്തു പറഞ്ഞാലും ഞങ്ങളതനുസരിക്കും. ചാക്ക അങ്കലാപ്പിലും സംശയത്തിലുമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? രാജാവ് ഇന്നലെ പറഞ്ഞതുവരെ ഇപ്പോൾ അവ്യക്തമാണ്. ഞാൻ ഇനി ആരിൽ വിശ്വസിക്കും? എന്നാൽ ചാക്ക ഒരു തീരുമാനത്തിലെത്തി. എന്തു വന്നാലും നമ്മൾക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റണം. അലബാശ മഹാരാജ്യത്തിന്റെ സൈന്യമാണ് നമ്മൾ. രാജാവിന്റെ അഭാവത്തിൽ അലബാശ നശിപ്പിക്കാൻ സമ്മതിക്കരുത്. നിങ്ങളുടെ മുന്നിലുള്ള സത്യത്തെ നിങ്ങൾ സംരക്ഷിക്കൂ. ഈ രാജ്യത്തെ സംരക്ഷിക്കൂ. റിബൽ ആർമിയെ തടയൂ. Ha 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 ha
അത് കുടിലമായ തന്ത്രമാണിത്. എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടു പോയോ? നിങ്ങൾ ഒരിക്കൽ പങ്കെടുത്ത ഓപ്പറേഷൻ ഇപ്പോൾ സഫലമായിരിക്കുകയാണ്. ഒന്ന് കാതോർത്താൽ അലബാസിയിലെ ജനങ്ങളുടെ ആർത്തിരമ്പലുകൾ നിങ്ങൾക്ക് കേൾക്കാനാവും. അവരെല്ലാം ചിന്തിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്, അലബാസയെ സംരക്ഷിക്കുക. ഹൃദയഭേദകം തന്നെയല്ലേ ഇത്? രാജ്യത്തോടുള്ള ഇഷ്ടം തന്നെ ആ രാജ്യത്തെ നശിപ്പിക്കുന്നു. ലൂഫി പെട്ടെന്ന് ആലറി വിളിച്ച് ഗേറ്റിൽ പിടിച്ച് കലിപ്പിൽ പുറത്തു കടക്കാൻ നോക്കി. പക്ഷേ നോ കാര്യം, അവൻ പിന്നെ ശ്രമിച്ചു, എന്നാലും ഒന്നും നടന്നില്ല. ഇവൻ മണ്ടനാണോ? ഞാൻ പറഞ്ഞതൊന്നും ഇവൻ കേട്ടില്ലേ എന്ന് ഇത് കണ്ട സ്മോക്കർ ചോദിച്ചു. ഉറപ്പായും ഇവൻ മണ്ടനാ, പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഞങ്ങളുടെ ക്യാപ്റ്റൻ ആയിരിക്കുന്നതെന്ന് സോറോ. ലൂഫി കലിപ്പിൽ പിന്നെയും ശ്രമിച്ചു. ക്രോക്കഡൈലേ, നിന്നെ ആഴി ഇവിടം വരെ എത്താൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ജനങ്ങളെ നശിപ്പിച്ച് അല്ല പ്രേരിപ്പിച്ച് റോയൽ ആർമിയിൽ ദുർഭരണം കൊണ്ടുവന്ന് ഈ രാജ്യം പിടിച്ചടക്കാൻ ഞാൻ എന്തിനെത്ര കഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പിടിയുണ്ടോ? നിന്റെ പുഴുത്ത തലയ്ക്കകത്തുള്ളതൊക്കെ ഞങ്ങൾക്കെങ്ങനെ മനസ്സിലാവാനാ? വിവി ആരിശത്തിൽ പറഞ്ഞു. നീ ശരിക്കും ഒരു മര്യാദയില്ലാത്ത രാജകുമാരിയാണല്ലോ. പെട്ടെന്ന് വിവി കസേരയിൽ നിന്നും മനഃപൂർവ്വം താഴേക്ക് വന്നു. ഓയ് ഓയ്, നിന്റെ ഉദ്ദേശം എന്താണ് മിസ് വെനസ്ഡേ? തടയാൻ, നിന്നെ തടയാൻ സമയം ഇനിയും ബാക്കിയുണ്ട്. ഇവിടുന്ന് കിഴക്കുള്ള അലിബർണയിലേക്ക് എനിക്ക് പോകാൻ പറ്റിയാല്, റിബൽ ആർമിക്ക് മുന്നേ അവിടെ ചെല്ലാൻ എനിക്ക് പറ്റിയാല് ചിലപ്പോൾ അവരെ എനിക്ക് തടയാനാവും. നീ വിചാരിക്കുന്നത് പോലെ ചെയ്യാൻ ഞാൻ നിന്നെ ഒരിക്കലും അനുവദിക്കില്ല.